ചുരുളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രധാന വേഷത്തിൽ അഭിനയിച്ചു എന്നുള്ളതാണ് ഒരു വലിയ ചോച്ച എൻ്റെ സിനിമയിൽ എപ്പോഴും അഭിനയിക്കുക അഭിനയിക്കുക എന്ന് പറയുന്ന ആഗ്രഹം മാത്രമേ ബാക്കി ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഒന്ന് എനിക്ക് പോയിട്ട് ചോദിക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഈ ചാൻസ് ചോദിക്കുക എന്ന് പറയുന്നത് ഭയങ്കര അതൊരു എൻ്റെ ഒരു കഴിവില്ലായ്മ തന്നെ ഞാൻ കാണുന്നത് ഒരു ഒരാൾ നമ്മളൊരാളോട് അവസരം ചോദിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും മോശപ്പെട്ട കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല അപ്പോൾ തമാശയാണ് ഇതിനൊക്കെ കാരണം തമാശ തമാശ ഉണ്ടായതും ചുരുളിയിൽ എനിക്ക് അവസരം കിട്ടിയതും ഞാൻ ചെമ്മഞ്ചേട്ടനോടാണ് നന്ദി പറയുന്നത് തമാശ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊജക്റ്റ് ഓപ്പറേറ്റ് ചെയ്തതും ലിജോച്ചന പറഞ്ഞത് ഇതേപോലൊരു സിനിമ ഉണ്ടെന്ന് ചെമ്മൻചേട്ടൻ ഇത് കാണുകയും എന്നെ വെച്ച് ചെയ്യാൻ തീരുമാനിക്കുകയും അഷ്റഫ് ഹംസേനെ കണ്ട് എത്തുകയും അഷ്റഫ് അത് ഡിറക്റ്റ് ചെയ്യുകയും സമീർ കയിലേക്ക് എത്തുകയും സമീർ കെ ഷൂട്ട് ചെയ്യുകയും സമീർ കെ ഷൈജും ചെമ്മഞ്ചേനും ലിജോച്ചേനും കൂടെ പടം പ്രൊഡ്യൂസ് ചെയ്യുകയും എല്ലാത്തിനും കാരണക്കാരൻ ചെമ്മഞ്ചേട്ടനാണ് അതിനുശേഷം എന്നോട് എപ്പോഴും കണ്ടപ്പോ പറഞ്ഞാ ഇതേപോലൊരു പരിപാടി നടക്കുന്നുണ്ട് ആരാ ഡിറക്ടർ ഒന്നും പറഞ്ഞില്ല അപ്പോൾ ആലോചനകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ തമാശ കണ്ടതിന് ശേഷം ലിജോ ചേട്ടാ ഫോൺ ചെയ്തു ലിജോ ചേട്ടൻ അങ്ങനെ അധികം സംസാരിക്കുന്ന ഒരാളല്ല പ്രത്യേകിച്ച് എനിക്കൊരു ഒരു ഫ്രണ്ട്ലി റിലേഷൻ ഒന്നുമില്ല ആട്ട എന്നോട് പറഞ്ഞു അപ്പോൾ എൻ്റെ നമ്പർ ഉണ്ടായിരുന്നില്ല ഫോൺ മാറുമ്പോ നമ്പർ പോവുമല്ലോ അപ്പോൾ ഒരു നമ്പർ ഇത് ഫോൺ ചെയ്തിട്ട് അവിനെ ലിജോ ആണ് അപ്പോൾ പ്രത്യേകിച്ച് തമാശ കഴിയുമ്പോൾ ഒരുപാട് കോള് നമ്മൾ അന്വേഷിച്ചു പോകുന്നുണ്ടെങ്കിൽ ലിജോ വിനെ ലിജോടും ഞാൻ പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു അപ്പൊ ലിജോ ജോസ് പല്ലിശ്ശേരിയാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ പറയുമൊക്കെ ഏട്ടാ പറയൂ അപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്തു പുള്ളിക്ക് ആ വർക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് പുള്ളി അപ്രീഷിയേറ്റ് ചെയ്തു പുള്ളി പറഞ്ഞത് ആ കഥാപാത്രം അങ്ങനെ ചെയ്യ എളുപ്പമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് എനിക്ക് ഭയങ്കര കോംപ്ലിമെന്റായി ഫീൽ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഫോൺ വെക്കാൻ നേരം പുള്ളി പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഒത്തു വരികയാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള സാധനം വരും ഞാൻ വിളിക്കാട്ട് അഭിനയന്നു ഞാൻ പറഞ്ഞു ഡിജോ ഉച്ചാരന് ഞാൻ പറഞ്ഞത് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ് അതായത് ഞാൻ എൻ്റെ സിനിമ അഭിനയം തുടങ്ങിയ കാലം മുതലേ ലിജോ ഉച്ചാറിൻ്റെ ഒരു സിനിമയിൽ എന്ന് പറയുന്നത് ഒരു ഡ്രീമായിരുന്നു അത് എനിക്ക് ഒരു ക്യാരക്ടർ എന്തെങ്കിലും കിട്ടുമെന്ന് എനിക്കറിയാമോ പക്ഷേ ഒരു പ്രധാന വേഷം കിട്ടുകയെന്നു പറഞ്ഞു അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പോൾ അതെൻ്റെ ഡ്രീമാണ് ഞാൻ ആസ് എ ഫിലിം മേക്കറ് നിങ്ങളെ വിളിക്കുക ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു പ്രശ്നം കൊണ്ടിട്ടാണ് ഞാൻ ചെയ്യാത്തെന്ന് പറഞ്ഞു അതൊന്നുമില്ല അവന് അത് കറക്റ്റായിട്ടൊരു ടൈം വരുമ്പോൾ അത് സംഭവിക്കുന്നുണ്ട് പുള്ളി ഫോൺ കട്ട് ചെയ്തു പിന്നീട് ചെമ്പ ചേട്ടൻ വിളിക്കുകയും ഇത്തരം ഒരു പ്രൊജക്റ്റില് നമ്മൾ മെയിൻ റോള് ചെയ്യണമെന്ന് പറയുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തത് അപ്പം അത് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ നമ്മുടെ ഭാവിയിൽ എത്ര സിനിമകൾ ചെയ്താലും എന്തൊക്കെ സംഭവിച്ചാലും ലിജോ ചേട്ടൻ ഞാൻ കാണുന്നത് ഒരു നമ്മ ഒരു ഇന്റർനാഷണൽ സിനിമയിൽ ഒരു മലയാള സിനിമയുടെ ഒരു ഇന്ത്യൻ ഫിലിമിന്റെ റെപ്രസെൻറ്റേറ്റീവായിരിക്കും പുള്ളി അപ്പം പുള്ളിയുടെ സിനിമയിൽ നമുക്ക് പ്രധാന വേഷത്തിൽ ഒരു സിനിമ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എൻ്റെ ഫിലിമോഗ്രഫിയിലെ പൊന്തുപോലാണ് വലിയ കാര്യം തന്നെയാണ് കാര്യം ഇപ്പം ചുരുളി എല്ലാവരും കാണാൻ പോകുന്നത് ഞാൻ അഭിനയിച്ചുള്ളത് കൊണ്ടല്ലിജോ ജോസ് പലിശേരി സിനിമയായത് കൊണ്ടിട്ടാണ് അപ്പം അത്തരം അത് വലിയ ബ്ലെസ്സിങ് ആണ് അല്ലെങ്കിൽ നമ്മളിന്നും എൻ്റെ ഒരു എൻറ്റയർ ലൈഫ് ടൈമിൽ ചെറിഷ് ചെയ്യുന്ന ഒരു റോളായിരിക്കും ചുരുളിയിലെ ഷാജീവൻ എന്ന് പറയുന്ന കഥാപാത്രം